अधिकार मनुष्य मतलब अधिकार ചോദിച്ചപ്പോൾ संसाव लोक अंगने മനസ്സിലായോ പഞ്ചായത്തിന്റെ പണി ഏറ്റെടുത്തിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവൻ വീടില്ലാതെ കൂടില്ലാതെ ലൈറ്റ് ഇല്ലാതെ വെളിച്ചം ഇല്ലാതെ കിടന്നാൽ പഞ്ചായത്ത് മെമ്പർ നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം വാർഡ് മെമ്പർ പറയണം പ്രസിഡന്റ് പറയണം സെക്രട്ടറി പറയണം പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രസിഡന്റ് ആകട്ടെ സെക്രട്ടറി ആകട്ടെ ഏതെങ്കിലും ഫാൻ കറങ്ങാതിരുന്നാൽ നാളെ റബ്ബിന്റെ മുന്നിൽ എത്ര ദിവസം അത് കറങ്ങിയില്ല എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം ബാത്റൂം മോശമായി കിടക്കുന്നു മുനിസിപ്പാലിറ്റിയുടെ ബാത്റൂം പിന്നെയും കൊള്ളാം അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കാൻ വരുന്ന മസ്ജിദിന്റെ ബാത്റൂമുകൾ കക്കൂസ് ഒന്ന് കയറി അപ്പോഴേ ബോധം കിട്ടും അവിടെ വീഴും ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും അനസ്തേഷ്യ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യണം അനസ്തേഷ്യ ഡോക്ടർക്ക് പൈസ ഒന്നും കൊടുക്കണ്ട നമ്മുടെ പള്ളിയുടെ ബാത്റൂമിൽ കൊണ്ടൊന്ന് മണപ്പിച്ചിട്ട് ഒന്ന് കൊണ്ടുവിട്ടാൽ മതി ഇൻഷാല്ലാ ഒരു 4-5 മണിക്കൂറേ കഴിഞ്ഞ ബോധം ഉണ്ടാവില്ല ആ കോലത്തിൽ മഞ്ഞ കളറായിട്ട് കിടക്കുന്ന ബാത്റൂമുകൾ പള്ളിയോ ദുബായിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റ് കൊണ്ട് അടിച്ചുപൊളിച്ച് അടിപൊളിയായി എന്താ കാർപ്പറ്റ്
നല്ല ഉഴുതൊക്കെ പോകച്ച് പള്ളി അടിപൊളി അടിപൊളി തന്നെ ജിദ്ദേനോട് മക്കേനോട് മദീനോട് നമ്മുടെ ഉസ്മാൻ കാക്ക നിയത്തി അൽഹംദുലില്ലാ നല്ല സുജൂദ് ചെയ്തപ്പോ നല്ല മണം ഉസ്മാൻ കാക്കയുടെ മണം അതിനകത്ത് അടിക്കുന്നുണ്ട് സുജൂദ് ചെയ്തപ്പോഴേക്ക് നല്ല റാഹത്ത് പള്ളിയുടെ ബാത്റൂം പരിസരങ്ങൾ ഹൗസിന്റെ കരയൊക്കെ കാല് തെറ്റി വീഴുകയാണ് എങ്ങനെ തെറ്റി വീഴുന്നത് ആളുകളുടെ കാർപ്പിച്ച കുപ്പല് കഫത്തിൽ തട്ടിയിട്ട് തെറ്റി വീണു പോവുകയാണ് നമ്മൾ അറിയുന്നില്ല അതൊന്നും വൃത്തിയാക്കാൻ ആരുമില്ല കമ്മിറ്റിക്കാരില്ല ഉസ്താദിനെ എണ്ണാൻ വരും ഉസ്താദ് സുബൈക്ക് വന്നോ ഉമറിന് വന്നോ അസറിന് വന്നോ ജമാഅത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഉസ്താദന്മാര് അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് ജമാഅത്ത് ലൈറ്റ് ഇല്ല ചെലന്തിവരെ അടിച്ചിട്ട് ദിവസങ്ങളായി വർഷങ്ങളായി മാസങ്ങളായി പരിശുദ്ധമാർ റമളാൻ മാസം വരും ആര് വൃത്തിയാക്കുന്ന പള്ളി എന്തിനാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലാ തഖൂമു സ്സാഅ ഹത്താ യതബാഹ അന്നാസു ബിൽ മസാജിദി ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല അന്ത്യം സംഭവിക്കുകയില്ല മസ്ജിദിന്റെ പേരിൽ പള്ളിയുടെ പേരിൽ ജനങ്ങൾ പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഞാൻ പള്ളിയുടെ മെമ്പറാണ് ഞാൻ പള്ളിയുടെ ഖജാൻജിയാണ് ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാണ് ഞങ്ങളുടെ പള്ളി 2 കോടിയുടെയാണ് ഞങ്ങളുടെ പള്ളിക്ക് 9 മിനാരുണ്ട് ഞങ്ങളുടെ പള്ളിയുടെ മെമ്പർ മെഹ്റാബ് നിലമ്പൂർ തീർക്കിന്റേതാണ് ഞങ്ങളുടെ പള്ളിയിൽ കിടക്കുന്ന കാർപ്പറ്റ് ഞങ്ങൾ മദീനയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇങ്ങനെ ജനങ്ങൾ പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമു സ്സാഅ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞില്ലേ മാ ഉമറുതു ബിതശീദിൽ മസാജിദി പള്ളികൾ അടിച്ചുപൊളിയായി കെട്ടിപ്പൊക്കാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടേയില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമല്ലേ വീണ്ടും ഒരു ഹദീസിൽ അല്ലാഹു റസൂൽ പറയുകയാണ് ഇദാ ഹല്ലൈതും ഇദാ സഹറഫും മസാജിദകും വഹല്ലൈതും മസാഹിഫകും ഫദ്ദിമാറു അലൈക്കും മസ്ജിദുകളെല്ലാം അടിച്ചുപൊളിച്ച് കെട്ടിപ്പൊക്കുന്നത് കണ്ടാൽ ആ പള്ളി അലങ്കാരികമായ അവസ്ഥയിൽ പള്ളി പരിപാലിക്കുന്നത് നിങ്ങൾ കണ്ടാൽ അലങ്കാരികമായ കോലത്തോ മനോഹാരിതമായ ചേതോഹാരിതമായ നിലയിൽ പള്ളിയുടെ വർണ്ണങ്ങൾ കണ്ട് ജനങ്ങൾ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം കണ്ടാൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടാതെ പള്ളികളുടെ പള്ളികളുടെ അലമാരകളിൽ ഷോക്കേസുകളിൽ കാഴ്ച വസ്തുവായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം സഹാബത്തെ നിങ്ങൾ കണ്ടാൽ രക്തച്ചൊരിച്ചിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക പള്ളിയിലെ പള്ളിയുടെ പേരിലല്ലേ അടി എ ഗ്രൂപ്പിന് പള്ളി ബി ഗ്രൂപ്പിന് പള്ളി സി ഗ്രൂപ്പിന് പള്ളി എ ബി പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് പള്ളി ബി നെഗറ്റീവുകാർക്ക് പള്ളി എന്നോട് അടിയല്ലേ ഇത് ഉണ്ടാവുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയേ ഇല്ല ഇത് പറയുമ്പോ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് ഹദീസ് ഓതിട്ട് പറയുന്നത് വ്യക്തിപരമായിട്ടല്ല ഹദീസ് ഓതിട്ട് പറഞ്ഞുകൊണ്ട് പോവാ അതാർക്കും വേണമെങ്കിലും സ്വീകരിക്കാം ആർക്കും വേണമെങ്കിലും അംഗീകരിക്കാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉത്തായ വാക്കാണ് ഹബീബായ തങ്ങളെ അടിപൊളി പള്ളിയാണ് എവിടെ നോക്കിയാലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച പള്ളിയാണ് നിസ്കരിക്കാൻ ആരെയുള്ള എക്സ്പയർ ആയ കുറെ കിളവന്മാർ ആരും നിസ്കരിക്കാൻ എവിടെ വരാൻ ആ പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്നു പോയാൽ പോലും പള്ളിയിൽ കയറി രണ്ടര കാലം നമസ്കരിക്കാറില്ല എവിടെ നോക്കിയാലും പള്ളി ഒരു നാല് നാലും കൂടുന്ന മുക്കിൽ ഒരു പള്ളി 10-15 വീടുകൾ അവിടെ ഒരു പള്ളി ഇവിടെ ഒരു പള്ളി എവിടെ നോക്കിയാലും പള്ളി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലാ തഖൂമിൻ ഖിത്റാബി സാഅ അന്ത തഖിദൽ മസാജിദ തുറഖ ഖിയാമത്തിന്റെ അടയാളമാണ് അന്ത തഖിദൽ മസാജിദ തുറഖ വഴിയോരങ്ങളിൽ പള്ളികൾ അധികരിക്കൽ അത് ാണ് പള്ളിയുടെ പരിസരത്ത് കൂടി സാധുക്കളായ ജനങ്ങൾ നടന്നു പോകും പക്ഷേ ആ പള്ളിയക്കാര് രണ്ടു വക്കാത്ത് നമസ്കരിക്കാൻ അവൻ തൻ മനസ്സ് കാണിക്കാറില്ല ആ പള്ളിയിൽ കയറി നമസ്കരിക്കാനുള്ള തള്ളേടം അവനുണ്ടാവുകയില്ല ആ പള്ളി ഒരു വഴിയായി കാണുകയും പള്ളിയുടെ മുറ്റത്തിലൂടെ അവൻ അവന്റെ വീട്ടിലേക്കോ കടകളിലേക്കോ യാത്ര ചെയ്ത് പോകും പക്ഷേ നമസ്കരിക്കാൻ അവന്റെ മനസ്സനുവദിക്കുകയില്ല അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ചില
പള്ളികളുടെ പരിസരത്തൂടെയൊക്കെ വഴിയായിരിക്കും നമ്മുടെ മക്കബറയുടെ പരിസരത്ത്. മക്കബറ മയ്യത്തടക്കുന്ന സ്ഥലത്തൂടെ ശ്മശാനത്തൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോ അതൊക്കെ പള്ളി നമ്മുടെ വീട്ടിലേക്ക് പോകും. പക്ഷെ അപ്പോൾ ദുഹർസ്കാരം നടക്കും, അസ്ഹർസ്കാരം നടക്കും, മാരി നമസ്കാരം നടക്കും. ലാ യുസല്ലി ഫീഹി റകഅത്തൈ, അവിടെ രണ്ടറക്കാത്ത നമസ്കരിക്കൂല. അങ്ങോട്ട് തള്ളിയിട്ടാല് ഖബർസ്ഥാനോട് വീട് നല്ലത്, പള്ളിക്കകത്തോട്ട് കയറൂല, വീടേയില്ല. അങ്ങനെ അബദ്ധമൊന്നും പറ്റില്ല, അത്രയ്ക്ക് ഒരു പേടിയില്ല. പണ്ടൊക്കെ മക്ബറയുടെ പരിസരത്തോടൊക്കെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു, മയ്യത്തടക്കുന്ന സ്ഥലത്തോടൊക്കെ പോകുമ്പോ. ഇപ്പൊ ഇവന്മാർക്കൊന്നും പോകാൻ ഒരു പേടിയില്ല, കാരണം എന്താ, കാട്ടറ അടിച്ചിട്ടല്ലേ പോവാ. എന്ത് ഖബർ, എന്ത് മയ്യത്ത്, എന്ത് കുഴി, എന്താ സംഭവം, അകത്ത് കിടക്കുന്ന ഇതിനേക്കാളും വലിയ പാമ്പ്. പിന്നെങ്ങനെയാണ് ഇവ കബറിലെ പാമ്പ് കണ്ടിട്ട് ഇവർ ഇപ്പൊ എന്ത് പേടിയാണ്? അമ്മ പരിസരത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകും. പള്ളിയുടെ പരിസരത്തൂടെ നടന്നു പോയിട്ട് പള്ളിയിൽ കയറി രണ്ടരക്ക നമസ്കരിക്കാൻ താല്പര്യം കാണിക്കാത്തത് ഖിയാമത്തിന്റെ അടയാളമാണ്.